നിന്റെ അമ്മ മരിക്കുമ്പോ നിനക്ക് 9 വയസ്സേ ഉള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന് നിനക്കറിയാം. ഉപദേശിക്കാനല്ലാതെ ശിക്ഷിക്കാൻ ഈ അച്ഛന് കഴിയില്ല. നീ ഈ ബന്ധം മറക്കണം. ദാസന്റെ കുടുംബവും നമ്മുടെ കുടുംബവും നമ്മൾ പാവപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ദാസേട്ടൻ. പാവപ്പെട്ടവന്റെ പണക്കാരന്റെ വ്യത്യാസം മാത്രമേ നിനക്കറിയൂ. നീ അത്രയേ കണ്ടിട്ടുള്ളൂ. അച്ഛൻ കാണുന്ന വ്യത്യാസം അതിലെല്ലാം വലുതാണ്. പണത്തിന്റെയും നിലയുടെയും കാര്യം പറയാൻ ഇവർക്ക് എന്നുണ്ടായി ഇതെല്ലാം? ദാസന്റെ മുത്തച്ഛന്റെ കാലത്ത് അവർ നമ്മുടെ തറവാട്ടിലെ ആശ്രിതന്മാരായി. പിന്നെ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം എങ്ങനെയുണ്ടായി എന്റെ മോൾക്കറിയോ? അത് ദാസന്റെ അച്ഛൻ ഗൾഫിലായിരുന്നെന്നും അവിടെ കാർ ആക്സിഡന്റ് മരിച്ചുവെന്നും നീയും കേട്ടിരിക്കും. അവിടുത്തെ കൽത്തുറുങ്ങിൽ കിടന്ന് ചാട്ടവാറടി കൊണ്ടാണ് അയാൾ മരിച്ചത്. കാരണം അറിയോ നിനക്ക്? നിയമത്തെയും സത്യത്തെയും ഒറ്റിക്കൊടുത്തതിന്, കള്ളക്കടത്തിന് ചരട് വലിച്ചത്. ദാസന്റെ അമ്മാവൻ ശങ്കരൻ എന്താ ജോലി ബോംബെയില്? അവിടുത്തെ പോലീസും കസ്റ്റംസുകാരും വേട്ടയാടി നടക്കുന്ന കള്ളക്കടത്തുകാർ. അന്തസ്സും നേരും അത് കടുകോളം കളയാതെയാണ് അച്ഛൻ ഇന്നുവരെ ജീവിച്ചത്. ഇനിയുള്ള നാളുകളിലും ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാവുന്നുണ്ട്. എന്റെ മോളായിട്ട് അച്ഛനെ തോൽപ്പിക്കും. എന്റെ അച്ഛനും അമ്മാവനും ചെയ്ത തെറ്റിന്, ഞാൻ അറിയാത്ത തെറ്റിന് മാഷിനെ ശിക്ഷിക്കരുത്. ഞാൻ തുളസി ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. നോക്കൂ ദാസ, തർക്കിച്ചും ഏറെ വിസ്തരിച്ചും ഒന്നും ആരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് വയ്യ. ഈശ്വരനെ ഓർത്ത് നീ ഇതങ്ങോട് മറക്കും. എന്തിനു വേണ്ടി? നിന്റെ അമ്മയുണ്ടല്ലോ കുഞ്ഞുലക്ഷ്മി, അവളുടെ അനുഭവം എന്റെ തുളസിക്ക് ഉണ്ടാവരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ. പട്ടിണി കിടന്ന് മരിക്കാനാണ് വിധി എന്ന് വെച്ചാലും എന്റെ മോക്ക് ആ ഗതി വരാൻ ഞാൻ അനുവദിക്കില്ല. മാസ്റ്റർ ക്ഷമിക്കണം. മാസ്റ്റർ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ എനിക്ക് മാസ്റ്റർ ധിക്കരിക്കേണ്ടി വരും. മാസ്റ്റർ അഭിപ്രായം തീരുമാനം തന്നെ ആവണമെന്നില്ലല്ലോ തുളസിയുടെ. ഞാൻ വിളിച്ചാൽ തുളസി ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും ശരി, ഞാൻ അവളെ സ്വീകരിക്കും. അതിന് അവൾ തയ്യാറല്ലെങ്കിലോ? അത് അവളല്ലേ തീരുമാനിക്കണം. പറയൂ തുളസി, ഞാൻ വിളിച്ചാൽ നീ കൂടെ ഇറങ്ങി വരില്ലേ? അവൾ എന്റെ മോളാണ്. ഞാൻ അവൾക്ക് കൊടുത്തത് ഒരായുസിന്റെ മുഴുവൻ സ്നേഹമാണ്. അത് ചവിട്ടി അരച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാൻ എന്റെ തുളസിക്ക് സാധിക്കില്ല. താ തുളസി, തുളസി എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിൽ കൂടുതലായി വേറൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് നഷ്ടപ്പെടാൻ. ഏത് തെറ്റിന്റെ പേരിൽ തുളസി എനിക്ക് നിഷേധിക്കപ്പെട്ടുവോ, എന്റെ വൈരാഗ്യം ആ തെറ്റിനോടുള്ള ആസക്തിയായി മാറി. അമ്മ എതിർത്തു, ഞാൻ കൂട്ടാക്കിയില്ല. പക വീട്ടുകയായിരുന്നു എന്നോട് തന്നെ, അത് തുളസിയോടും. പിന്നെ പിന്നെ ആ തെറ്റിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്ന് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ദാസ് താരാദാസായി മാറിയതും രാജേഷ് തുളസിയുടെ ഭർത്താവായതും എന്നെ കീഴടക്കാൻ നിയോഗിക്കപ്പെട്ടതും എല്ലാം വിധിയുടെ വിനോദമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ ഇന്ന് ജീവിക്കുന്ന ഈ നിമിഷത്തോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. ദാസ, നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഇന്ന് നാം ശത്രുക്കളായി. ശരിയാണ്, എന്നെ പിന്തിരിപ്പിക്കാൻ നിനക്കോ നിന്നെ പിന്തിരിപ്പിക്കാൻ എനിക്കോ കഴിയില്ല. ഫോർ ദ പാസ്റ്റ്.
അങ്കത്തട്ടിൽ നിൽക്കുമ്പോൾ ശത്രുവിന്റെ നാശത്തിൽ കുറഞ്ഞൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. സിമേ, നിന്റെ ബാപ്പയുടെ കടപ്പുറത്തോട്ട് പോയി, വന്നാ ബംഗ്ലാവിലേക്ക് വരാൻ പറയണം. എന്താ സീതേ, സുഖമല്ലേ? അസുഖമില്ല മുരളി. കൊള്ളാമല്ലോടി നിന്റെ മറുപടി. കാത്തമ്മയോടെ പോയി ചന്തയിൽ പോയിരിക്കും. സിസിലി, നിന്റെ അപ്പൻ എന്തിയടി? അപ്പൻ ലോന ഇവിടെ ഉണ്ട്. രാവിലെ തുടങ്ങിയോ സേവിക്കാൻ? ഓ, അങ്ങനൊന്നും ഇല്ലേ, കൊട്ടുപൊടി ഉളിയായിട്ടുള്ള പണിയല്ലേ. ദേശത്തിരുന്ന ഒരു വിശുദ്ധണ്ടാവും. നിനക്കെപ്പോഴും എന്തെങ്കിലും കാരണം കാണും. മറ്റേ ബോട്ടിന്റെ നിരപ്പലകയുടെ പണി തീർന്നു, നാളെ തീരും. ആ അപ്പോ എന്താടാ ഗോവിന്ദൻ കുട്ടി? ഒന്നുമില്ല. നീ ചാരായം വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിച്ചു തീർക്കുകയാണെന്നാണല്ലോ കേട്ടത്. അയ്യോ ഇല്ല മുതലാളി, വല്ലപ്പോഴും വീര്യം നോക്കാൻ തുള്ളി നാവേ വെക്കുന്നല്ലാണ്ട്. എന്താ മീനാക്ഷി, അനിയത്തിയുടെ കല്യാണക്കാര്യം എന്തായി? അയ്യോ അതിനവള് കിളുന്തല്ലേ മുതലാളി, അനിയത്തെ ഉടനെ കെട്ടിച്ചുവിടാൻ ദേ ഇവൾക്കാ നിർബന്ധം. നീ നടത്തുന്നതോ ചാരായക്കട? പ്രായമായ ഒരു പെണ്ണിനെ ഇങ്ങനൊരു സ്ഥലത്ത് നിർത്താൻ പാടില്ലെന്ന് മീനാക്ഷിക്ക് മനസ്സിലാവും. പ്രസാദ്, ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കരുതിയത് താരാശങ്കറിനെയും താരാദാസിനെയും പിടിച്ചു കെട്ടുക വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ പിന്നീടല്ലേ മനസ്സിലാക്കിയത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഞാനും ദാസും ചാൻസിന്റെ കോളൻ. പക്ഷേ അതിനേക്കാളും പോസിബിലിറ്റി ഉള്ള വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താ? തുളസി ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ദാസിനെ നമുക്ക് അക്ഷണം വരച്ചു വരയിൽ നിർത്താം. തുളസിയുടെ എക്സ് ലവർ ആയിരുന്നു ഈ താരാദാസ്. ഈ ചേട്ടനെ നാക്കിനെ ചിലപ്പോ ബില്ലും ബ്രേക്കുമില്ല. എന്താ എവിടെ വെച്ചാ, ആരുടെ മുന്നിലാ പറയാന്നില്ല. ഓ പിന്നെ നിന്റെ അടുത്ത് എനിക്ക് ഇവക്കും എന്ത് വിളിക്കാനാ? തുളസി ദയം നോക്കി, വല്ലപ്പോഴും നമുക്ക് രണ്ട് വളി പഠിച്ചില്ലേ, പിന്നെ എന്ത് രസമാണ്. ചേട്ടാ ദയം നോക്കി. എന്റെ പേര് താരാശങ്കർ, എന്തോ എന്നെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. താങ്ക് യു. ആട്ടെ, എന്താണാവോ കാര്യം? വിളിപ്പിച്ചു എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയും? ഇന്നലെ ഞങ്ങൾ 25 ലക്ഷം രൂപയുടെ കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചെടുത്തു. റിയലി? അപ്പോ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണമല്ലോ. അത് പിടിച്ചെടുത്തത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിൽ നിന്നാണ്. അയ്യോ, എന്റെ ബോട്ട് എങ്ങനെ അവരുടെ കയ്യിൽ വന്നപ്പെട്ടു? മിസ്റ്റർ താരാശങ്കർ, നിങ്ങൾ അതിബുദ്ധിമാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലായിടത്തും വിലപ്പോകുമെന്ന് നിങ്ങൾ കരുതരുത്. നോക്കൂ കുട്ടികളെ, എനിക്ക് ഈ മുനവച്ചുള്ള സംസാരം അത്ര ഇഷ്ടമല്ല. എന്താണ് നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത്? എന്റെ ബോട്ടിൽ നിന്നാണ് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചതെന്ന്. എന്റെ ബോട്ടല്ലേ നിങ്ങൾ പിടിച്ചുള്ളൂ?
എന്റെ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരെ ആരെങ്കിലും നിങ്ങൾ ആ കൂട്ടത്തിൽ പിടിച്ചോ? അവരിൽ ആരെങ്കിലും ഞാനാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്ന് വല്ല സ്റ്റേറ്റ്മെന്റും തന്നു? ഇല്ലല്ലോ. പിന്നെങ്ങനെയാ? എനിക്ക് ഈ നാട്ടിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തെളിയിക്കാൻ കഴിയാത്ത ആരോപണങ്ങളുടെ പേരിൽ എന്നെ പോലുള്ളവരെ ഈ സ്റ്റേഷനിലേക്ക് വലിച്ചിണയ്ക്കുന്നത് ചേച്ചെ മോശമല്ലേ? എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് ആരോപിച്ചാലോ? നിങ്ങൾക്ക് പിന്നെ അതിന്റെ പുറകെ കിടന്ന് അലയാനേ നേരമുണ്ടാവും. അതൊക്കെ ആലോചിക്കണ്ടേ? ഒന്നാമത് ഞാനൊരു പ്രഷർ പേഷ്യന്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോ ദേഷ്യം തോന്നുന്നില്ല. നിങ്ങൾ ചെറുപ്പമാണ്, എന്റെ മക്കളാകാനുള്ള പ്രായമേ ഉള്ളൂ, അതുകൊണ്ട് ഉപദേശിക്കാമെന്ന് കരുതി. സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതുകൊണ്ടായില്ല, തെളിവുകൾ വേണം. തിരിച്ചൊരക്ഷരം അങ്ങോട്ട് പറയാൻ പറ്റാത്ത നിലയിൽ വാ മൂടിക്കെട്ടുന്ന തെളിവുകൾ. അതല്ലാതെ വെറുതെ താരാശങ്കറിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഡു യു ഗെറ്റ് മീ? എനിത്തിങ് മോർ യു വാണ്ട് ടു നോ? ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഈ മരുന്ന് കഴിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞില്ലേ പ്രഷറിന്റെ പ്രോബ്ലം ഉണ്ടെന്ന്? സി യു. ഓക്കെ. ഡാഡി ഓരോ തവണയും ഇങ്ങനെ കണ്ണടയ്ക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ അവസാനിക്കുമെന്ന് ആലോചിക്കുന്നുണ്ട്? ഞാൻ കണ്ണടക്കുകയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദാസം മനഃപൂർവ്വം പിടികൊടുക്കാൻ ഇടവരുത്തിയതാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അല്ലെങ്കിൽ പിന്നെ ചാർലി ഫയർ ചെയ്യാൻ ഭാവിച്ചപ്പോ തറഞ്ഞെന്തിനാ? ശരിയാണോ ദാസ? അതെ ദാസ, ഒരു വലിയ ശൃംഖലയിലെ കണ്ണികളാണ് നാം ഓരോരുത്തർ. എവിടെയെങ്കിലും ഒരു കണ്ണി തെറ്റിയാൽ മതി, എല്ലാം തകരാ. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ ബിസിനസ്സിൽ ഇത്തരം വീഴ്ചകൾ വരാൻ പാടില്ലാത്തായിരുന്നു. ദാസന്റെ ഭാഗത്ത് നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. ഇനിയും ഇത് ആവർത്തിച്ചാൽ ഐ വിൽ ബി ഹെൽപ്ലെസ്. മനസ്സിലാവുന്നുണ്ടോ? ശരി, നിങ്ങൾ പോയിക്കൊള്ളൂ. ദാസൻ അവിടെ നിൽക്കൂ. ആ ബോട്ടിൽ തുളസി ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലാതെ ദാസനിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുകയില്ലെന്ന് എനിക്കറിയാം. അവസാനിപ്പിച്ചു കഴിഞ്ഞ ഒരധ്യായമല്ലേ അത്? തുളസി ഇന്ന് ദാസിന്റെ ആരുമല്ല. നമ്മളെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ മാത്രമാണ്. ആ അകലം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. സെന്റിമെന്റ്സിനെ മാറ്റിവെക്കാൻ തയ്യാറായിട്ടാണ് ഈ തൊഴിലിനിറങ്ങിയത്. അതെപ്പോഴും ഓർക്കണം. ജയസംഗ്. ദേവുട്ടി, രാജേട്ടൻ വന്നെന്ന് തോന്നുന്നു. വാതിലൊന്ന് തുറന്നു കൊടുക്കും, ഞാൻ ഇതാ വരുന്നു. ഞാൻ തുളസി പറഞ്ഞില്ല എങ്കിലിരിക്കുന്നു. തുളസി ഇരിക്കും. രാജേഷ് വീട്ടിലില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ വന്നത്. എനിക്ക് തുളസിയോട് അല്പം സംസാരിക്കാനുണ്ട്. തുളസി അറിഞ്ഞു കാണും, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ അതിസമർത്ഥമായി രാജേഷ് പിടിച്ചെടുത്തത്. താരാദാസിനെ ആദ്യ റൗണ്ടിൽ തന്നെ വളരെ നിസ്സാരമായി മുട്ടുകുത്തിച്ചുവെന്ന് രാജേഷ് ഊറ്റം കൊള്ളുന്നുണ്ടാവും. പക്ഷേ തുളസിക്കറിയാമോ, രാജേഷിന്റെ ഈ വിജയം എന്റെ ഒരു നിമിഷത്തെ ദൗർബല്യം മാത്രമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം നിങ്ങളെ കീഴ്പ്പെടുത്താമായിരുന്നു, എന്തിന് ഇല്ലാതാക്കാമായിരുന്നു. പക്ഷേ തുളസിയോടുള്ള അല്ല ഉണ്ടായിരുന്ന പഴയ സ്നേഹത്തെക്കുറിച്ച് ഒരു നിമിഷം ഞാൻ ഓർത്തു. അത് പക്ഷെ ഇനിയും ആവർത്തിച്ചു ഒന്ന് വരില്ല, അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. തുളസിയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ മറ്റാര് മനസ്സിലാക്കിയിരിക്കുന്നു? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സ്, ദൈവത്തെ പോലെ കരുതുന്ന അച്ഛനും
ഉച്ചരിക്കാൻ കഴിയാതെ തളർന്നു വന്നപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച ദുഃഖം. നോ തുളസി, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും ന്യായങ്ങൾ ചെയ്തെടുക്കാനുമല്ല ഞാൻ വന്നത്. ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. അതെന്തായാലും ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് മാത്രം ഓർക്കുക. ജസ്റ്റ് ദാറ്റ്. ഞാൻ തുളസിയുടെ പഴ പോക്കുകയായിരുന്നു എന്ന് തോന്നൽ നാളെ എന്നെ വേട്ടയാടാതിരിക്കാൻ വേണ്ടിയെങ്കിലും തുളസി എന്നത് അല്പ സൗമനസ്യം കാണിക്കും. രാജേഷിന് സ്വാധീനിച്ച് ഇവിടുന്ന് സ്ഥലമാറ്റമായി പോകാൻ ശ്രമിക്കും. ആൻഡ് ഗെറ്റ് സേവ്ഡ് ഫോർ ഹെവൻസ് സേക്ക്. എന്ത് പറ്റി? ഒറ്റയ്ക്കായി പോയല്ലോ. വാൽനക്ഷത്രങ്ങളൊന്നും വന്നില്ലേ? ഈ പെണ്ണുങ്ങളുടെ മിടുക്കെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളല്ലേ. നാലഞ്ചെണ്ണം കൂടുമ്പോ ഭയങ്കര ധൈര്യ. എന്ത് വേണേലും ചെയ്യും. ഒറ്റയ്ക്കായി പോയപ്പോ കണ്ടില്ലേ നാവ് ഇറങ്ങിപ്പോയി. പിന്നെ പിന്നെ എന്റെ നാവൊന്നും ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല. സീത ഇവിടെ ഉണ്ടാവുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീപ്പ് എടുത്തു വന്നേ. ഇന്നലെ ജീപ്പിന്റെ ടയറിൽ കാറ്റടിച്ച് കുറച്ച് കൂടുതലായി പോയി. അന്ന് കുറച്ച് കിട്ടുമായിരുന്നല്ലോ. ഏതായാലും അന്ന് നിങ്ങളെല്ലാരും കൂടി എന്നോട് ചെയ്ത് കൊലച്ചതായി പോയി കേട്ടോ. കണക്കായിപ്പോയി. എന്താ? അല്ല, എന്നെ കണ്ടിട്ട് ഒരു മയമില്ല. നമുക്ക് കുറച്ചേരം മെല്ലോ മിണ്ടി പറഞ്ഞു നിൽക്കാം. എനിക്കേ പോയിട്ട് വേറെ ജോലിയുണ്ട്. താൻ വേറെ ആണോ നോക്ക്. അതിന്റെ അർത്ഥം നിനക്ക് എന്നോട് പിണക്കമാണെന്നല്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? ചാർലി, മര്യാദയ്ക്ക് എന്നെ വിട്. അയ്യോടാ, ദേഷ്യം വന്ന് പെണ്ണിന് മുഖം തുടക്കത്തെ കണ്ടോ. ഏ, സത്യത്തിൽ ഇപ്പൊ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ചാർലി, നിന്റെ വേഷം കെട്ടൊന്നും തീരെടുത്ത് വേണ്ട. സോറി ദാസേട്ട, ഇനിയിങ്ങനെ ഉണ്ടാവില്ല. നമസ്കാരം. അല്ല, ദാസമുഞ്ഞോ? കാത്തമ്മയാണ് പറയേണ്ടത്. ഇവിടെ ഇങ്ങനെ ചേരി ഇറങ്ങാൻ പെടുന്നതിന് പ്രായമായ പെണ്ണാണെന്ന വിചാരം അവക്കോ ഇല്ല. കാത്തമ്മയെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പറഞ്ഞാ കേക്കണ്ടേ കുഞ്ഞെ? പറഞ്ഞാ കേട്ടില്ല ചുട്ട അടിവെച്ചു കൊടുക്കണം. ഓ, പിന്നെ പിന്നെ. ആ രാധാകൃഷ്ണ, എന്റെ ചായ എവിടെ? റെഡി. ദാസേട്ട, മറ്റന്നാൾ വേലയാണ്. ആട്ടും പാട്ടും ഉണ്ട്. ദാസേട്ടൻ വരുമോ? ഇവളുടെ പറച്ചിലി കേട്ടാ തോന്നുന്നു ഇവള് വിളിച്ചിട്ട് വേണം ദാസം കുഞ്ഞ് വേല കാണാൻ വരാനെന്ന്.